Assalamu alaikum wa rahmatullahi wa barakatuh. A'udhu billahi minash shaytanir rajim. Bismillahir rahmanir rahim. Ar-Rahman 'allama al-Qur'an khalaqa الشمس والقمر بحسبان والنجم والشجر يسجدان والسماء رفعها ووضع الميزان ألا تطغوا في الميزان وأقيموا الوزن بالقسط ولا تخسروا والأرض وضعها للأنام فيها فاكهة والنخل ذات الأكمام والحب ذو العصف والريحان فبأي آلاء ربكما تكذبان خلق كالفخار وخلق الجان من مارد من نار فبأي آلاء ربكما تكذبان صدق الله مولانا العلي العظيم السلام عليكم ورحمة الله السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أفضل الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد SKSSF Thinoor شاغا كميتي سنگڑپکنا مدرمان مدينة إننا മീലാദ് പ്രോഗ്രാമിൻ്റെ 7 എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ഉദ്യമം ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്തിൻ്റെ ഭാഗമായി അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ഇതു കാരണമായി നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ബന്ധുമിത്രാദികൾ, നമ്മൾ മരണപ്പെട്ടു പോയവർ അള്ളാഹുവിടെ കബറിടം സന്തോഷത്തിലായി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ആഫിയത്തും ആരോഗ്യവും പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്ത ഹദീസിൻ്റെ ബൈത്താണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. അവസാന ഭാഗത്ത് നമ്മൾ സൂചിപ്പിച്ചു, ഉസ്മാൻ ബിൻ ഹുവൈരിസ് എന്ന് പറയുന്ന വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മസമയത്ത് അദ്ദേഹത്തിൻ്റെ ചുറ്റുമുണ്ടായിരുന്ന ബിംബങ്ങൾ തലകുത്തി വീഴുകയും അത് എത്ര ശ്രമിച്ചിട്ടും നേരെയാക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ടാവുകയും ചെയ്തപ്പോൾ അവിടെ കൂടി നിന്നവർ ആ ഒരു സംഭവത്തെ വിലപിച്ചുകൊണ്ട് പാടുന്ന ഏതാനും വരികളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ചർച്ച ചെയ്യുന്ന ഈ ബൈത്തിൻ്റെ തുടക്കത്തിൽ നമുക്ക് കാണാൻ കഴിയുക. അതങ്ങനെ തന്നെ മഹാനായ സൈനദി മഖ്ദൂം റളിയല്ലാഹു അൻഹു മൗലിദിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുജന്മം അവരിൽ എത്രമാത്രം ഭീതിയും വെപ്രാളവും ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് ഈ വരികളിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. صلاتم وتسليم وأزكى تحيتي على المصطفى المختار خير البرية أيا صانم العيد الذي صف حوله
صناديد من وفد بعيد ومن قربي صلاة وتسليم الله ولنلا رحمة غنو مركشي ونداوته وأزكى تحيتي ഏറ്റവും പരിശുദ്ധമായ അഭിവാദനവും ഉണ്ടാവട്ടെ അലൽ മുസ്തഫ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ. അൽ മുഖ്താരി ഖൈറിൽ ബരിയ സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമരായ അള്ളാഹുവിൽ നിന്ന് വിശിഷ്ടമായി തിരഞ്ഞെടുക്കപ്പെട്ട മുസ്തഫായ തങ്ങളുടെ മേൽ അള്ളാഹുവിൻ്റെ ഏറ്റവും പരിശുദ്ധമായ അഭിവാദനങ്ങളും അവൻ്റെ രക്ഷയും അവൻ്റെ കാരുണ്യവും വർഷിക്കട്ടെ എന്നാണ് ഈ ബൈത്തിൽ നമ്മൾ ജവാബായി ചൊല്ലുന്നത്. പിന്നീട് ആ ബിംബത്തിന് ചുറ്റും കൂടി നിന്ന ചില ആളുകൾ പാട്ട് പാടുകയാണ്. ആ ബിംബത്തിൻ്റെ ഈ ഒരു അവസ്ഥ കണ്ടുകൊണ്ട് ബിംബം തകർന്നു വീണത് കണ്ട് അയാൾ ചോദിക്കുന്നു, അയാ സോനമൽ ഈദ്, ഓ ആഘോഷത്തിൻ്റെ ബിംബമേ, ആ ബിംബത്തിൻ്റെ ആഘോഷ പരിപാടികളാണ് നടക്കുന്നത്, ആ ആഘോഷത്തിൻ്റെ ബിംബമേ, അല്ലദീ സഫഹ ഉലഹു, ആ ബിംബത്തിന് ചുറ്റും നിരന്ന് നിൽക്കുകയാണ് സ്വനാദീദു മിം വഫദിം ബഈദിം വ മിം ഖുർബി. സ്വനാദീദ് എന്ന് പറഞ്ഞാൽ വലിയ ഉന്നതരായ ആളുകൾ. മിം വഫദിം ബഈദ്, വിദൂരത്ത് നിന്ന് വരുന്ന സംഘത്തിലുള്ള, വ മിൻ ഖുർബി, അതുപോലെ അടുത്ത് നിന്ന് വരുന്ന സംഘത്തിലുള്ള, അതായത് നമ്മുടെ പരിസരത്ത് നിന്നും വിദൂര നാടുകളിൽ നിന്നൊക്കെ വന്ന വലിയ പ്രമുഖരായ ആളുകളാണ് ഈ ബിംബത്തിൻ്റെ ചുറ്റുഭാഗത്തും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഒരുമിച്ച് കൂടി നിൽക്കുന്ന ഈ പ്രമുഖരായ ആളുകൾക്കിടയിലുള്ള ബിംബമേ, തനക്കസ്ഥ മഖ്ലൂബൻ, നീ ദാ താഴേക്ക് വീണിരിക്കുകയാണ്. തനക്കസ എന്ന് പറഞ്ഞാൽ നേരെ തലകുത്തി വീഴുക എന്നാണ്. നീ തലകുത്തി താഴേക്ക് വീണിരിക്കുകയാണ്. മഖ്ലൂബൻ, കീഴ്മേൽ മറിക്കപ്പെട്ടതായി നീ താഴേക്ക് വീണു. ഫമാദാക, അതെന്താണ് സംഭവിച്ചത്? കൊല്ലന, നീ ഞങ്ങളോട് പറഞ്ഞു തരിക. ബിംബമേ, നീ ഞങ്ങളോട് പറഞ്ഞു തരിക. ഫമിൻ ഹുസ്നിന, ഞങ്ങളുടെ വിഷമം കൊണ്ട്, ഞങ്ങളുടെ ദുഃഖം കാരണത്താൽ, ഖദ്ദറത്തിൽ ഈറു ബിസ്സുഹബി, ദറ എന്ന് പറഞ്ഞാൽ പൊഴിക്കുക എന്നാണ്. ഈറ് എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം കൺപോളകൾ എന്നാണ്. സുഹബി എന്ന് പറഞ്ഞാൽ മേഘം എന്നാണെങ്കിലും ഇവിടെ കണ്ണുനീർ തുള്ളികളാണ് ഇവിടെ ഉദ്ദേശം. അപ്പോൾ ഈ ഒരു ബിംബം തകർന്നു വീണത് കണ്ട്, അവരുടെ പ്രിയപ്പെട്ട ഇഷ്ടദൈവമാണല്ലോ തകർന്നു വീഴുന്നത്, അത് കണ്ട് അവരുടെ കണ്ണുകളിൽ നിന്ന് വിഷമത്തിൻ്റെ ഗദ്ഗദത്തിൻ്റെ കണ്ണുനീരുകൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. നീ താഴേക്ക് വീണത്, ബിംബത്തോട് പറയാണ് ആ മനുഷ്യൻ, നീ താഴേക്ക് വീണത് മിൻ ദംബിൻ അതൈന, ഞങ്ങൾ ചെയ്ത, ഞങ്ങളിൽ ഉണ്ടായ എന്തെങ്കിലും പാപം കാരണത്താലാണെങ്കിൽ, ഞങ്ങൾ ചെയ്ത ഒരു പാപം കാരണത്താലാണ് നീ ഇപ്പോൾ താഴേക്ക് വീണത് എങ്കിൽ, ഫഇന്നന നബൂഉ, ഞങ്ങൾ പശ്ചാത്തപിച്ചു മടങ്ങുന്നു, ബി ഇഖ്റാരിൻ, ഞങ്ങളുടെ തെറ്റ് സമ്മതിച്ചുകൊണ്ട് ഞങ്ങൾ പശ്ചാത്തപിച്ചു മടങ്ങുന്നു, വനൽ വി അനിദ്ദംബി, ആ പാപത്തിൽ നിന്ന്, ഞങ്ങൾ ചെയ്ത ആ ദുഷ്കർമ്മത്തിൽ നിന്ന് ഞങ്ങൾ വിട്ടു നിൽക്കുകയാണ്. അതുകൊണ്ട് നീ നേരെ നിന്നോ, നീ ഇങ്ങനെ ഞങ്ങൾ എത്ര നേരെയാക്കിയിട്ടും ഞങ്ങൾ എത്ര ശ്രമിച്ചിട്ടും നീ ശരിയാവാതെ നിൽക്കല്ല, നീ ശരിക്കു നിൽക്കണം, കാരണം ഞങ്ങൾ ചെയ്ത തെറ്റ് കാരണത്താലാണ് നീ ഇങ്ങനെ വീഴുന്നത് എങ്കിൽ, ഞങ്ങൾ ആ തെറ്റിൽ നിന്നിതാ പശ്ചാത്തപിച്ചിരിക്കുന്നു, ഞങ്ങൾ അതിൽ നിന്ന് മടങ്ങിയിരിക്കുന്നു. ഇനി നിന്നെ ആരെങ്കിലും കീഴ്പ്പെടുത്തിയതാണെങ്കിൽ, നിന്നേക്കാൾ വലിയൊരു ദൈവം, അവരെ ഒരുപാട് ദൈവങ്ങളിൽ വിശ്വസിച്ചിരുന്നല്ലോ അന്നത്തെ മക്കാ മുശ്രിക്കുകൾ, ഇനി നിന്നേക്കാൾ വലിയൊരു ദൈവം നിന്നെ കീഴ്പ്പെടുത്തി, നീ അദ്ദേഹത്താൽ കീഴ്പ്പെടുത്തപ്പെട്ടതാണെങ്കിൽ,
അതോടൊപ്പം നീ കീഴ്മേൽ മറിഞ്ഞ് ഏറ്റവും ചെറുതായി ആ ബിംബങ്ങളുടെ കൂട്ടത്തിൽ ചെറിയ ആളായി നീ താഴേക്ക് കീഴ്മറിഞ്ഞതാണ് എങ്കിൽ എന്ന് പറഞ്ഞാൽ ബിംബങ്ങൾ എന്നാണ്. നീ ബിംബങ്ങളുടെ കൂട്ടത്തിൽ അവരുടെ നേതാവായ ബിംബമല്ല. നീ മറ്റൊരാളാൽ കീഴ്പ്പെടുത്തപ്പെട്ട് അദ്ദേഹത്തിന് കീഴൊതുങ്ങി നീയൊരു ചെറിയ ആളായി മാറിയിട്ടുണ്ട് എങ്കിൽ ബിംബങ്ങളുടെ കൂട്ടത്തിൽ നീ നേതാവല്ല എന്ന് അദ്ദേഹം ആ ബിംബത്തോട് പറയുകയാണ്. തറദ്ദാലി മൗലൂദിൻ അല്ലാഅത്ലിനു ബിനൂരിഹി ജമീഉ ഫിജാജിൽ അർളി ഖൗഫം മിനർ റുഅബി. തറദ്ദാലി മൗലൂദിൻ, മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി അവരുടെ ജന്മം കാരണത്താൽ തറദ്ദ ബിംബങ്ങളൊക്കെ തകർന്നു വീഴുകയാണ്. അല്ലാഅത് ബിനൂരിഹി, ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശത്താൽ പ്രകാശിച്ചു. ജമീഉ ഫിജാജിൽ അർദ്, ഭൂമിയുടെ എല്ലാ ഭാഗവും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശം കാരണത്താൽ വളരെ തിളങ്ങി നിൽക്കുന്നു, ജ്വലിച്ചു നിൽക്കുകയാണ്. ഖൗഫം മിനർ റുഅബി, അതോടൊപ്പം ഈ ബിംബങ്ങളൊക്കെ തകർന്നു വീണത്, താഴേക്ക് നിലം പതിച്ചത് ഖൗഫം മിനർ റുഅബി, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള പേടി കൊണ്ട്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഭയം കാരണത്താലാണ് ആ ലോകം മുഴുവനും പ്രകാശിച്ച സമയത്ത് ആ ബിംബങ്ങളൊക്കെ തകർന്ന തരിപ്പണമായി താഴേക്ക് വീഴുകയാണ്. വനാറു ജമീഉൽ ഫുർസി ഖദ് ഖാമദത് ഖാമിദത് ലഹു വഖദ് ബാത ശാഹുൽ ഫുർസി ഫീ അഅ്ലമിൽ കർബി. ഞാൻ നേരത്തെ പറഞ്ഞു, പേർഷ്യക്കാർ ആരാധിച്ചിരുന്ന, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തു, പേർഷ്യക്കാർ ആരാധിച്ചിരുന്ന തീ കെട്ടുപോയല്ലോ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനന സമയത്ത് നടന്ന അത്ഭുത സംഭവങ്ങളാണ് ഈ ബൈത്തിലൂടെ, ഈ ബൈത്തുകളിലൂടെ നമ്മൾ പഠിക്കുന്നത്. വനാറു ജമീഉൽ ഫുർസ്, ഫുർസ് എന്ന് പറഞ്ഞാൽ പേർഷ്യക്കാർ, പേർഷ്യക്കാരുടെ തീ. ഖദ് ഖമദത് ലഹു, ഖദ് ഖമിദത് ലഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കാരണത്താൽ അത് അണഞ്ഞു പോവുകയാണ്, കെട്ടുപോവുകയാണ്. 2000 വർഷം തുടർച്ചയായി കത്തിക്കൊണ്ടിരിക്കുന്ന പേർഷ്യക്കാരുടെ തീ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കാരണത്താൽ അത് അണഞ്ഞു പോവുകയാണ്, കെട്ടുപോവുകയാണ്. വഖദ് ബാത ശാഹുൽ ഫുർസി ഫീ അഅ്ലമിൽ കർബി. അങ്ങനെ പേർഷ്യക്കാരുടെ രാജാവ് ഷാഹുൽ ഫുർസ്, പേർഷ്യക്കാരുടെ രാജാവ് ആ രാത്രിയിൽ അദ്ദേഹം വളരെ മനപ്രയാസത്തോടുകൂടെ, വളരെ വിഷമത്തോടുകൂടെ അദ്ദേഹം കിടന്നുറങ്ങുകയാണ്. ഏതായാലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനന സമയത്ത് പേർഷ്യക്കാർ ആരാധിച്ചിരുന്ന ആ ഒരു തടാകം, വറ്റി ആ തീജ്വാല അണയാതെ അവർ കാത്തു സൂക്ഷിച്ച തീ അവിടെ അണഞ്ഞു പോവുകയും അക്കാരണത്താൽ അവരുടെ രാജാവ് വളരെ ദുഃഖിതനായി ഖിന്നനായി കാണപ്പെടുകയും ചെയ്യുകയാണ്. ഫയാലാ ഖുസൈൻ ഇർജിഉ അൻ ദലാലിക്കും വഹുബ്ബു ഇലൽ ഇസ്ലാമി വൽ മൻസിലിർ റഹ്ബി. അതുകൊണ്ട് മക്കക്കാരെ, ഖുസൈ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ ഉപ്പാപ്പയുടെ പേരാണല്ലോ, അതുകൊണ്ട് ഖുസൈയുകാരെ, അതായത് മക്കക്കാരെ എന്നാണ് ഇവിടെ ഉദ്ദേശം. ഇർജിഉ അൻ ദലാലിക്കും, നിങ്ങളിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആ പിഴച്ച വഴിയിൽ നിന്ന് നിങ്ങൾ മടങ്ങി വരിക. കാരുണ്യത്തിന്റെ ദൂതൻ, സന്മാർഗദർശകൻ ഇതാ നിങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ അതിൽ നിന്ന് മടങ്ങിക്കൊള്ളുക. വഹുബ്ബു ഇലൽ ഇസ്ലാമി വൽ മൻസിലിർ റഹ്ബി. നിങ്ങൾ ഇസ്ലാമിലേക്ക് ഒരു കാറ്റടിച്ചു വീശുന്നത് പോലെ നിങ്ങൾ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആ സുന്ദരമായ ആ പുൽമേടിലേക്ക്, ആ വസന്തത്തിലേക്ക് നിങ്ങൾ ഒരു കാറ്റുപോലെ, കുളിത്തന്നൽ പോലെ നിങ്ങൾ കയറി വരിക. വൽ മൻസിലിർ റഹ്ബി, വിശാലമായ ഇസ്ലാം എന്ന ആ മഹത്തായ ആ ഒരു ഭവനം,
ആ ഒരു ഭവനത്തിലേക്ക്, പ്രവിശാലമായ ആ വീടിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ബൈത്ത് ഇവിടെ അവസാനിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റാനും അവിടുത്തെ സുന്നത്തുകൾ ജീവിതത്തിൽ കൊണ്ടുവരാനും അവിടുത്തെ മുഹബ്ബീങ്ങളായി ജീവിക്കാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യട്ടെ. ആമീൻ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. ഇൻഷാല്ലാ നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത എപ്പിസോഡിലൂടെ ചർച്ച ചെയ്യാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കെഞ്ചി ഞാൻ കീഴുന്നു അല്ലാ നിൻ തൗബയ്ക്കായി, തരുനീ എൻ പാപങ്ങൾ കഴുകാനായി തെളിനീരെ. പാപങ്ങളേറെ ഭാരങ്ങൾ കൂടെ കബറിൻ്റെ ഉള്ളിൽ പോകുമ്പോൾ കൂടെ, ആരോ 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 കെഞ്ചി ഞാൻ കേഴുന്നു അല്ലാ നിൻ തൗബയ്ക്കായി, തരുനീ എൻ പാപങ്ങൾ കഴുകാനായി തെളിവേറെ. അറിയാതെ ഞാനേറെ പാപങ്ങൾ ചെയ്തു പോയി, ഇരവും പകലും ഞാൻ മനം നൊന്ത് തേടുന്നു. നിന്നോടടുക്കാനും തൗബയിൽ മുഴുകാനും തക്ബീർ ചൊല്ലാനും തഹ്ലീൽ നേടാനും ജല്ല ജലാലായ ഏക ഇലാഹേ കരുണ നീ ചുരുങ്ങിടേണേ. അല്ലാ കെഞ്ചി ഞാൻ കേടുന്നു അല്ലാ നിൻ തൗബയ്ക്കാൻ, തരുനീ എൻ പാപങ്ങൾ കഴുകാനായി തെളിനീരെ. പാപങ്ങളേറെ ഭാരങ്ങൾ കൂടെ കബറിൻ്റെ ഉള്ളിൽ പോകുമ്പോൾ കൂടെ, ആരോ 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 കെഞ്ചി ഞാൻ കേഴുന്നു അല്ലാ നിൻ തൗബയ്ക്കായി, തരുനീ എൻ പാപങ്ങൾ കഴുകാനായി തെളിനീരെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.